പിന്നെ രണ്ടാമത്തെ ഓഫീസ് പ്രവൃത്തി. ഇതെന്താ ഈ ഇടയ്ക്ക് കയറ്റി റെക്കോർഡ് ചെയ്യുന്നത്? രണ്ടാമത്തെ റൂമിൽ ചെല്ലുന്ന സമയത്ത് ആ നമ്മൾ രണ്ടാമത്തെ റൂമിൽ ചെല്ലുന്നു, രണ്ടാമത്തെ റൂമിൽ ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആളവിടെ അങ്ങ്. അവരും ചോദിക്കുന്നു, എന്തേ നാരദരെ ഇവിടെ ഇത്രയും ആളെങ്ങനെയാണെന്ന് ചോദിക്കും. പറയാം, അതേ ജീവാത്മാക്കൾക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഡിമാൻഡിങ് സെഷനായത്. അവർക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യാനുള്ള സെഷനാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും വാങ്ങാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. ഒരു നന്ദി പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഒന്ന് ഒരു 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 നന്ദി സൂചകമായിട്ടൊന്നും ഉണ്ടായ ഒരു ചിരിച്ചാൽ മതി. ഒരാളെ ഇപ്പം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നു, കാണുമ്പോൾ നമ്മുടെ ഒരു ചിരിയിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ആ അവർക്കും കുളിർമ വന്നു, നമുക്കും കുളിർമ വന്നു. അങ്ങനെ ആ ചിരിക്കാൻ കാശൊന്നും കൊടുക്കണ്ട കേട്ടോ. അന്നേരം ആ ഒരു ചിരി നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മളെപ്പോഴും എന്തായിരിക്കണം, അതിൻ്റെ അർത്ഥം എന്താ? പ്രസന്ന ചിത്തരായിരിക്കണം നമ്മളെപ്പോഴും. അതാണ് എൻ്റെ അർത്ഥം. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമസുന്ദരാധാ ശ്യാമസുന്ദരാധേ ജയോ ഗൗരനിത 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 ജയോ ഗൗരനിത കൃഷ്ണ ബലരാമ കീ ജയ് രാധാ ശ്യാമസുന്ദര ലളിതാ വിശാഖദേവി കീ ജയ് ഗൗരനിതായ കീ ജയ് പഞ്ചദത്ത് കീ ജയ് ശർഗോസാവിസ് കീ ജയ് ഗുരുപരമ്പര കീ ജയ് 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 ശ്രീരാധേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഘയ ശശുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ തസ്മൈ ശ്രീ ഗുരുവേ നമ തസ്മൈ ശ്രീ ഗുരുവേ നമ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. കരുണാം കുരുമൈ കരുണാപരിധി സനകസനാധന വന്നിത ചരിതേ രാധേ ശ്രീരാധേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമുത്തി നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമുത്തി നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമുത്തി നമാമിക. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ് നരഹരി കി ജയ് പ്രഹ്ലാദ് മഹാരാജ് കി ജയ് 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 ശ്രീരാധേ. എല്ലാവർക്കും സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ദശകം 14 വൃന്ദാവന യാത്ര വേണ്ടേ? വേണ്ടേ വൃന്ദാവന യാത്ര? വേണം മാതാജി, വേണം വേണം മാതാജി. എന്താ മാതാജി, വൃന്ദാവന യാത്ര ഇല്ലാണ്ട് നമുക്ക് യാത്ര പോകാൻ പറ്റുമോ? യാത്ര അല്ല, ഞാനങ്ങ് ഡയറക്റ്റ് നാരായണത്തിലേക്ക് പോവായിരുന്നു, അന്നേരം മറന്നുപോയി. പിന്നെ നമ്മള് മിക്കവാറുള്ള മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നൂക്കാൻഡ് കോർണർ ആണ് നമ്മൾ ഇനി പറയുന്നത്.
എന്ന് ചരൺ പകാടിയെ പറ്റി പറയുന്നത്. ഒരു ചരൺ ഭഗവാന്റെ പാദചിഹ്നം പതിഞ്ഞ ഒരു എന്താ പറയുന്നത് പാറ ഉണ്ട്. അത് ഭഗവാന്റെ പാദചിഹ്നം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? എല്ലാവരെയും മോഹിപ്പിക്കുന്നവൻ. ശ്യാമസുന്ദരൻ, ഭുവനസുന്ദരൻ. ആ ശ്യാമസുന്ദരനാ ഭുവനസുന്ദരനാ? ഞാൻ ശ്യാമസുന്ദരനും അമ്മയും ഭുവനസുന്ദരനും. യശോദാമ്മയോട് ഭുവനസുന്ദരൻ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? ശ്യാമസുന്ദരൻ എന്ത് ചെയ്യും? അമ്മേ, അമ്മ വെളുത്തതാണ്, ബലരാമസ്വാമി ബലരാമൻ വെളുത്തതാണ്, ചേട്ടൻ വെളുത്തതാണ്, അച്ഛൻ വെളുത്തതാണ്, എല്ലാം വെളുത്തതാണ്. എന്നിട്ട് ഞാൻ മാത്രം എന്താ ഇങ്ങനെ കാത്തിരിക്കുന്നേന്ന്. അന്നേരം എന്താ പറയുന്നേന്ന് പറയാം? കുട്ടികളെ മുത്തു മുത്തു കുട മുടച്ചപ്പോഴേ കുട്ടകത്തിലടച്ചിട്ടു കുറുരമ്മ. ഏ കുട്ടികളി മുത്തു മുത്തു കുട മുടച്ചപ്പോഴേ കുട്ടകത്തിലടച്ചിട്ടു കുറുരമ്മ. കുറുരമ്മ പാവത്തിന് എന്ത് ചെയ്തു? കുട്ടകത്തിലെടുത്തിട്ട് അടച്ചിട്ടു. ദൈവമേ, ആ കരിയെല്ലാം കൂടെ വാരി, മുഖത്തെല്ലാം കൂടെ വാരി തേച്ചു. എന്നിട്ട് കലിയ കറമ്പാനങ്ങാണെ മുടിച്ച് കഴിഞ്ഞാ പറയും, അല്ലമ്മ ഞാൻ എന്താ, ഞാൻ ഭുവനസുന്ദരനാ അമ്മേ, ഞാൻ ശ്യാമസുന്ദരനായി. എങ്ങനെ ഞാൻ ഭുവനസുന്ദരനായി, ഞാൻ എങ്ങനെ ശ്യാമസുന്ദരനായി? അമ്മ പറഞ്ഞേ. ഏ അതെന്തുകൊണ്ട്? ഏ കുട്ടികളി മുത്തു മുത്തു കുട മുടച്ചപ്പോഴേ കുട്ടകത്തിലടച്ചിട്ടു ആര്? കുറുരമ്മ. കുട്ടികളി സഹിക്കവേ. എന്നിട്ട് കുറുരമ്മ എന്ത് ചെയ്തു? കുട്ടകത്തിൽ എടുത്തിട്ട് അടച്ചിട്ടു. എന്നിട്ട് ആ കരിയെല്ലാം കൂടെ വരി, മുഖത്തെല്ലാം തേച്ചു. എന്നിട്ട് എനിക്ക് ഭുവനസുന്ദരനാവണമെന്ന്, എനിക്ക് ശ്യാമസുന്ദരനാവണം എന്ന് പറഞ്ഞു. അതെ എന്താ പറയുന്നത്? ബലരാമനും വെളുത്തിരിക്കുന്നു, ചേട്ടനും വെളുത്തിരിക്കുന്നു, അമ്മയും വെളുത്തിരിക്കുന്നു, അച്ഛനും എല്ലാവരും വെളുത്തതാ. എല്ലാവരും വെളുത്തതാന്നുണ്ടെങ്കിൽ എങ്ങനെ ശ്യാമസുന്ദരനാവുന്നേ? ശ്യാമസുന്ദരനാവാൻ പറ്റില്ലല്ലോ. ഭുവനസുന്ദരനാവണ്ടേ, ത്രിഭുവനങ്ങളെ സുന്ദരനാവണ്ടേ. അതുകൊണ്ട് ആ ഭുവനസുന്ദരനാവാൻ വേണ്ടിയിട്ട് അമ്മയെ ഞാനാണെന്നുണ്ടെങ്കിൽ കരി പാരി മുഖത്ത് തേച്ചാ. ഇതൊക്കെ ഒരു ഭഗവാന്റെ ഓരോരോ കളികള്. ഭഗവാൻ അങ്ങനെ പറയുന്നില്ല, നമ്മൾ തന്നെ തന്നെ അങ്ങനെ പറഞ്ഞു വെക്കുന്നതാണ്. പക്ഷെ ഇത് ശരിയാണ്, കുട്ടകത്ത് കുറുരമ്മ അടച്ചിട്ടു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് രാവിലെ തൊട്ടേ കളിയ, പിള്ളേരെല്ലാരും കൂടെ പോവും. എങ്ങനെയാ പോകുന്നത്? പശുക്കുട്ടിയെ മേയ്ക്കാനെ കൊണ്ട് പോവും. 5 വയസ്സുവരെ പശുക്കുട്ടിയെ മേയ്പ്പാ പണി, പിന്നെ പശുവിന് കൊടുക്കത്തുള്ളൂ. അന്നേരം രാവിലെ അങ്ങ് യശോദാമ്മ നല്ല അതിസുന്ദരനായിട്ട് ഒരുക്കി വിടും. എന്നിട്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത്? നേരെ പിന്നെ കാട്ടിലൊക്കെ പോയിട്ട് കാട്ടു പൂവൊക്കെ പറിച്ചിട്ട്. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമല്ല വനമാല, മനസ്സിലായി? പറഞ്ഞ വനമാലയോടുകൂടി കാണാൻ ഭഗവാന് ഏറ്റവും ഇഷ്ടം. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന്റെ അവിടെ വരെ കിടക്കും. കുട്ടികളെല്ലാം കൂടെ പൂക്കളെല്ലാം കൂടെ പറിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെയാണെന്നുണ്ടെങ്കിൽ മാല കെട്ടിയിട്ട് കണ്ണനെ ഇടും, അതേപോലെ ചെടിയെല്ലാം വാരി പേസ്റ്റ് ആക്കിയൊക്കെ ഇടും. അങ്ങനെയൊക്കെ ഭയങ്കര ഓമന ഒരുക്കി വെക്കും. അവൻ എന്താ ഇഷ്ടം നോക്കൂലോ. സശാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ യോഗീന്ദ്രന്മാർക്ക് പോലും അലഭ്യമായിട്ടുള്ള ആ ഭഗവാനെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ, ഈ ഗോപന്മാരെ ഒരു പഠിത്തവും ഇല്ല, ഒന്നുമില്ല. ഭഗവാൻ എപ്പോഴും അവരോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ ഗോപന്മാരുടെയും ഗോപികമാരുടെയും ഭക്തിക്ക് മുമ്പിൽ ഞങ്ങൾ എന്താ തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ എത്ര ജന്മങ്ങളിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദാസനാവാൻ പറ്റുമോ? അത്രയ്ക്ക് ഞാന് നിങ്ങളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നെന്നാ പറയുന്നത്. ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാനെ കാണണം. യോഗീന്ദ്രന്മാർക്ക് എന്താ? യോഗീന്ദ്രാണ തുടങ്ങി ശതിക സുമന്ദരം നിവാസവും ഭക്താനം കാമവശ്വരികസലയം നദതേ പാദമൂലം. യോഗീന്ദ്രന്മാരെ മുക്തിക്ക് വേണ്ടിയിട്ട് അവര് ഭഗവാനെ രായോട് പകലോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, എന്തെല്ലാം ഭഗവാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ എന്താ ചെയ്യുന്നേ? നാദതേ പാദമൂലം ഭഗവാന്റെ ആ തള്ളവിരലിന്റെ ഒരു പ്രകാശം മാത്രമേ അവർക്ക് കാണിച്ചു കൊടുക്കൂ. പക്ഷെ ഗോപികമാ ഗോപന്മാർക്ക് നോക്കുപോലും ഭഗവാനാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഗോപന്മാരെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു, ഗോപന്മാരുടെ തോളെ ഭഗവാൻ നടക്കുന്നു എന്നുള്ളതാ. ആ ഒരു ഭക്തിയുടെ ആ മഹാത്മ്യം, ആ ഭക്തിയാണ് ഭഗവാന് വേണ്ടി എന്നുള്ളതാ. അല്ലാതെ നമ്മുടെ വേറെ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം ദ്വയം യോമയ ഭക്തിയ പ്രയച്ചതി. ഏ ഏത് ഭക്തന്മാരാണ് എനിക്ക് പത്രം, പത്രം എന്ന് പറഞ്ഞാൽ തുളസി പുഷ്പം ഫലം, തോയം, തോയം എന്ന് പറഞ്ഞ വെള്ളം, ഇതൊക്കെ എന്ന് പറഞ്ഞ യോമയ ഭക്തിയ പ്രയച്ചതി. എന്റെ ഭക്തന്മാരെ എനിക്ക് പ്രിയമായിട്ട് തരുന്നുണ്ടോ? അതാണ് ഞാൻ സ്വീകരിക്കുന്നതെന്നുള്ളത്. അല്ലാതെ നിങ്ങള് എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാലും ഭഗവാൻ അതൊന്നും സ്വീകാര്യമല്ല എന്നുള്ളതാ. ഭക്തിയാണ് മെയിനായിട്ടുള്ളത്. എന്നിട്ട് രാവിലെ ഗോപന്മാര് കൃഷ്ണനോട് അങ്ങ് ഇറങ്ങും പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു ഇന്ദ്രദ്യുമ്ന ഒരു പർവ്വതം ഉണ്ട് അവിടെ. ആ പർവ്വതത്തിന്റെ അവിടെയാണ് കളിക്കാൻ വേണ്ടിയിട്ട് പോയത്, പശുക്കളെ മേയ്ക്കാനും പോയത്. എന്നിട്ട് ഇവരെന്താ, പശുക്കളെ അങ്ങ് അഴിച്ചു വിടും.
പശുക്കളെ അഴിച്ചു വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കളിയോട് കളിയാ. ഒരു ദിവസം അവരെന്താ ചുപ്പാ ചുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടുപിടിക്കത്തില്ലയോ എന്താ പറഞ്ഞേ? ആ ഒളിച്ചു കളി, ഒളിച്ചു കളി, ഒളിച്ചു കളി കളിക്കുമായിരുന്നു. എന്നിട്ട് അന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ കൊച്ചുങ്ങളെയോ, ഒന്നേ രണ്ട് സാറ്റ് സാറ്റ് പറയത്തില്ലേ അത്, എന്നിട്ട് ഒന്നേ രണ്ട് മൂന്ന് എന്ന് എണ്ണത്തില്ലയോ. എന്നിട്ട് അന്ന് കൃഷ്ണന് എല്ലാരെയും കണ്ടുപിടിക്കാനുള്ള ഇത് കൊടുത്തത്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ എണ്ണിയൊക്കെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാരും ഭഗവാന് വലുതാ എല്ലാവരും. അന്നിട്ട് ഇതാ കുഞ്ഞ് കുഞ്ഞു പാപ്പ. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, എവിടേക്കോ പോയി വിളിച്ചു. ഭഗവാനാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും മാനുഷികമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ശക്തി എടുത്തില്ല. അമാനുഷികമായിട്ടുള്ള ശക്തി എടുത്തു കഴിഞ്ഞാൽ അവരെ എവിടെയാന്ന് ഭഗവാൻ അറിയാൻ പറ്റുമല്ലോ. ഭഗവാൻ തന്നെ മറന്നുപോയി ഞാൻ ആരാണെന്നുള്ളത്. ഞാൻ ഗോലോകത്തിലെ സാക്ഷാൽ കൃഷ്ണനാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണെന്നുള്ളത് ഭഗവാൻ തന്നെ മറന്നുപോയെന്നുള്ളത്. അത്രയ്ക്ക് ലീലകളാ ഭഗവാൻ ഈ ഭൂമിയിൽ ആടി എന്നുള്ളതാ, പ്രത്യേകിച്ച് വൃന്ദാവനത്തിൽ. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? എല്ലാവരും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷെ ഇവരെ എങ്ങും കണ്ടുകിട്ടുന്നില്ല. അങ്ങനെ കുറേ സമയം ഭഗവാൻ ആണെന്നെങ്കിൽ നോക്കി നോക്കി നോക്കി, പക്ഷെ എങ്ങും കണ്ടില്ല. അവസാനം ഭഗവാൻ തന്നെ ഒരു വേല ചെയ്തു. എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ അപ്രത്യക്ഷനായി. അപ്രത്യക്ഷനായി കുട്ടികൾ കുറേ സമയം കൃഷ്ണനെ കാണാതിരിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം വെളിയിൽ വന്നു. വെളിയിൽ വന്നപ്പം ഈ കൊച്ചിനെ കാണുന്നില്ല. ഈ കൊച്ചിനെ കാണാതിരുന്ന സമയത്തുണ്ടല്ലോ അവർക്കെല്ലാവർക്കും അങ്ങ് ഭയങ്കര സങ്കടമായി. കുഞ്ഞ് എവിടെ പോയി? ഞങ്ങൾ യശോദാമയോട് എന്ത് പറയും? നന്ദബാബയോട് എന്ത് പറയും? എനിക്ക് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, എന്താണ് ഇനി ഒരു മാർഗം എന്നും പറഞ്ഞ് അവരെല്ലാവരും ഒരുപാട് വിഷമിച്ച സമയത്ത് ഭഗവാൻ അവിടെ തന്റെ വേണും കൊണന്ത മരവിത്തതളായ ദാശം ബർഹാവതൻ സമസ്ഥിതാമ്പുത സുന്ദര കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാനാ വേണും കൊണന്ത മരവിന്ദതളായ ദാശം ബർഹാവതൻ സമസ്ഥിതാമ്പുത സുന്ദര കന്ദർപ്പ കോടി. എത്രയോ കാമദേവന്മാർ ഒരുമിച്ച് വരുന്ന ആ ശോഭയാണ് ഭഗവാനെ കന്ദർപ്പ കോടി. എല്ലാവരോട് വന്ന് ഗോവിന്ദ, അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നതെന്ന ബ്രഹ്മാവ് ഡയറക്റ്റ് പറഞ്ഞു എന്നുള്ളതാ. ആ ഭഗവാൻ അവിടെ ഇങ്ങനെ വേണു പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വശം ഞാൻ ചരി, ഒരിക്കലും ഭഗവാൻ നേരെ നിൽക്കില്ലല്ലോ. ത്രിഭംഗിയാണ് ഭഗവാന്, മൂന്ന് വളവാ. എന്നിട്ട് അവിടെ നിന്നിട്ട് വേണു വായിക്കാൻ തുടങ്ങി. വേണു വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഓടക്കുഴൽ നാദത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് അതേപോലെ അങ്ങ് ഭഗവാൻ അന്നത്തെ ദിവസം എല്ലാം മറന്ന് ഓടക്കുഴൽ വായിച്ചു എന്നുള്ളതാ. ആ സമയത്ത് എന്താ, അവിടെ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ടായിരുന്നു ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഓടക്കുഴൽ വായിച്ചത്. ആ പാറ പോലും അലിഞ്ഞു പോയെന്നുള്ളതാ എന്നുള്ളതാ. എന്നിട്ട് ആ പാറ അലിഞ്ഞ സമയത്തുണ്ടല്ലോ ഭഗവാന്റെ ആ ചരണ ചിഹ്നം ആ പാറയിൽ പതിഞ്ഞു എന്ന്. ആ പാറയാണിപ്പോ അവിടെ ഇങ്ങനെ ഒരമ്പലത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ആ അമ്പലമാണ് ചരൺ പകാടി എന്ന് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് മലയിലാട്ടോ, എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ പൂജാരിമാരെ നമുക്ക് കഥയെല്ലാം പറഞ്ഞു തരുമെന്നുള്ളതാ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി കണ്ണനെ വാരിയെടുത്ത് പിന്നെ അവർ വൃന്ദാവനത്തിൽ അവരുടെ അതാത് വീടുകളിൽ പോയ കഥയാണത് ചരൺ പകാരി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഭോജൻതാലി എന്ന് പറയുന്ന സ്ഥലം. ഭോജൻതാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഭഗവാന്റെ ആ പ്രസാദം എപ്പോഴും ഇവരും ഞാൻ എപ്പോഴും മനസ്സിലല്ലേ, അന്നേരം രാവിലെ യശോദാമ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എന്നിട്ട് ഭഗവാന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് യശോദാമ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഭഗവാൻ അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു വയലൊക്കെ ഒരു സൈഡിൽ. ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു അത്ര ഒരു മലയോ തോന്നില്ല, എന്നാലും അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഒരു അവിടെ വന്നിട്ട് ഭഗവാൻ അവിടെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ആഹാരം കഴിക്കുമായിരുന്നു. ആ ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഭഗവാന്റെ ആ പ്ലേറ്റിന്റെ ആ രണ്ട് ബലരാമന്റെയും ബലരാമസ്വാമിയുടെയും ഭഗവാന്റെ ആ പ്ലേറ്റിന്റെ ആ പ്ലേറ്റ് സെയിം പ്ലേറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നുള്ളത്. അന്നേരം അവിടെ ഇങ്ങനെ ആ അതുകൊണ്ട് അതിനെ പറയുന്നത് ഭോജൻതാലി എന്ന്. അങ്ങനെ ഭഗവാന് ഭക്ഷണം കഴിച്ച് നമുക്ക് ഭഗവാന്റെ ഓരോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും നാസ്തികമായിട്ടുള്ള ആൾക്കാർ പറയും ചുമ്മാ പറയുന്നത് ഇതൊരു കഥയാ, ഭഗവാന് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ആ മാനുഷികമാണ് എന്താ പറയുന്നത് ഒരു ഒരു മനുഷ്യനായിരുന്നു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ഭഗവാൻ ഒന്നും അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ, നിങ്ങൾ വൃന്ദാവനത്തിന്റെ നൂക്കാൻഡ് കോർണറെ ഓരോ
മൂലയിലും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാ. നമുക്ക് ആ ഒരു സ്പർശനം പോലെയാ നമുക്ക് തോന്നുന്നത്. നമ്മളെ നമ്മളെ തന്നെ വന്ന് തലോടും, അവിടുത്തെ കാറ്റ് വന്നിട്ട് തലോടും എന്നുള്ളതാ. ഇപ്പോഴും അതിനകത്ത് വൃന്ദകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ വൃന്ദകുണ്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരിക്കല് ഇതേപോലെ യാത്ര പോയതാ. യാത്ര പോയപ്പം പിന്നെ നമ്മുടെ ഇത് വൃന്ദാവനത്തിലെ ഒരു പ്രൂജി അവിടെ വന്നെ, നമ്മുടെ അമ്പലത്തിൽ തിരുവനന്തപുരത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ട് പ്രൂജി, ദീനബന്ധു പ്രഭു. ദീനബന്ധു പ്രഭു തിരുവനന്തപുരത്ത് അമ്പലത്തിൽ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ദൈവം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവനെ എന്നാണ് വൃന്ദാകുണ്ടിൽ, വൃന്ദാകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണി ഇപ്പോഴും വരും, രാത്രി വരും എന്നാ പറയുന്നത്. എന്നിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ദീനബന്ധു പ്രഭു പ്രവചനം പറയുമായിരുന്നു, പ്രഭാഷണം പറയുമായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൂമിന്റെ അകത്തൊന്നും അല്ല, ഇങ്ങനെ വെളിയിലായിരുന്നു പ്രഭാഷണം വരുന്നത്. എന്നിട്ട് അവിടെ ഒരു ഒരു ഒരുപാട് എന്താ വേപ്പിന്റെ ആ കൂടുതലും അവിടെ ചെടിയുള്ള വൃക്ഷങ്ങളുള്ളത്. അത് വേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേൻ്റെ കൂട്ടം അങ്ങ് ആകാശം മുട്ടിയൊന്നും വളരില്ല. ഏയ് ഇവിടുത്തെ വൃക്ഷങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒറ്റത്തി വളരില്ല. എന്താണോ ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു സൗകര്യത്തിനാണ് അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ അധികം ഉയരത്തിൽ വളരാത്തതെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതേപോലെ അത് തന്നെ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഗുഹകളൊക്കെ ഉണ്ടെന്നുള്ളതാ. ഇങ്ങനെ പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഞങ്ങൾ വൃന്ദാകുണ്ടിൽ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ദീനബന്ധു പ്രഭു എന്നുണ്ടെങ്കിൽ പ്രവചനം പറയുമായിരുന്നു. പ്രവചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ ആ വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു കാക്കത്ത രാധേശ്യാം 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 എന്ന് പറയുന്നു. എന്റെ സത്യം ഈശ്വരായ തത്ത ഇരുന്ന് രാധേശ്യാം, അതിനെ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിയാണോ? ഒരു വീട്ടിലൊന്നും വളർത്തുന്ന സത്യമൊന്നും അല്ല അത്. അതിങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രഭാഷണം പ്രോജി അത്രയ്ക്കും ഭയങ്കര ഒരു ഭക്തനാ ദീനബന്ധു പ്രഭു എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് കോടീശ്വരന്മാരായിരുന്നു. അമേരിക്കയിലെ സകലതും വിട്ടിട്ട് വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു സാധാരണ ഒരു ഗോപാലന്റെ കൂട്ട്. അദ്ദേഹം എവിടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ദക്ഷിണ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഈ കാശ് കാണില്ല എന്നുള്ളത്, ആരെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണം. അത്രയ്ക്കും സെയിം ആ ഒരു ഭക്തിയുടെ മൂർദ്ധന്യാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാർ അവരൊക്കെ എന്നുള്ളത്. അന്നേരം അദ്ദേഹം പ്രകാശം പറഞ്ഞ സമയത്ത് ആ തത്ത പോലും ആണെന്നുണ്ടെങ്കിൽ രാധേശ്യാം പറഞ്ഞു പോയിരുന്നു. അതാ ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് വേറെ ഒന്നും ഇല്ല അവരുടെ മനസ്സിൽ. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡിന്റെ ഫോർഡ് കമ്പനി ഉണ്ടല്ലോ, ആ ഫോർഡിന്റെ മകൻ പോലും ഇതിനകത്ത് സന്യാസിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള, പ്രഭാതരയുടെ ശിഷ്യനായിട്ട് സന്യാസിയായി വന്നിട്ടുണ്ടെന്നുള്ളതാ. അത്രയ്ക്കും ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണെന്നുള്ള, നമ്മളൊരു 10 തവണ ജീവിക്കുന്ന സമയം ഒരു തവണയെങ്കിലും നമ്മുടെ കാതിലേക്ക് ചെല്ലും എന്നുള്ളത്. ആ നാമത്തിന്റെ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കര ഒരു ഇതാണെന്നുള്ളത്. ഭഗവാന്റെ ആ ഒരു കാരുണ്യമാണ് അത്. ഗോലോക വൃന്ദാവനത്തിലെ പ്രേമദാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലയടിച്ച് നമ്മുടെ ജോലിയെല്ലാം വിട്ടിട്ടല്ല, അത് ഉള്ളാലേ നമുക്ക് ചെല്ലാമല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ബീജം നമ്മൾ കേൾക്കണം, ഓരോന്ന് പറയുന്നത് നമ്മളത് കേട്ടുകൊണ്ടേ കേൾക്കണം. നമ്മുടെ ചെവി കൂടെ കേട്ട്, ഒരു ചെവിയോടെ കേട്ട് ഒരു ചെവിക്കൂടെ വിടുവല്ല ചെയ്യുന്നത്, നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ പ്രതിഷ്ഠിക്കണമെന്നുള്ളത്. അങ്ങനെ കുറേ നാള് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാൻ സ്വയം നമ്മളെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്ഞാനമെല്ലാം സമ്പാദിക്കുന്നത്. അങ്ങനെ ജ്ഞാനമെല്ലാം സമ്പാദിച്ച് നിങ്ങൾ എല്ലാവരും ഭക്തരാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇനി നമ്മളെ 14-ാമത്തെ ദശകം എല്ലാരും വന്നോ? വന്നു ചരൺ കഴിഞ്ഞു പ്രധാനി മാതാജി. വന്നോ? ആ വന്നു കഴിഞ്ഞു അങ്ങനെ മതി പറഞ്ഞിരുന്നു. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനുണ്ടല്ലോ നമുക്കെല്ലാം. എന്താ ഇത്, എന്ത് നമ്മൾ പുതിയതായിട്ട് ഒന്നും കേൾക്കുന്നില്ല, എല്ലാം പക്ഷേ ഉണ്ടല്ലോ. ഒരു 500 തവണ 10,000 തവണ കേട്ടാലും എന്താ നവം നവമാ, എല്ലാം നമുക്ക് പുതിയതായിട്ടാ തോന്നുന്നുള്ളത്. നമുക്കിത് അറിയാൻ പറ്റൊന്നും അല്ല ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഓരോ തവണ നമ്മൾ കേൾക്കുന്ന സമയത്തും ഉണ്ടല്ലോ എന്തോ ഒരു ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നതാ. ആ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞത് കപിലാവതാരത്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇല്ലേ, കർത്തമനും ദേവഹൂതി.
ദേവഗതി ആരായിരുന്നു? പറയൂ, ദേവഗതി ആരായിരുന്നു? കവിലിന്റെ അമ്മ, അമ്മ കവിലിന്റെ അമ്മ. ആ, കവിലമ്മയുടെ അമ്മ, അമ്മ അച്ഛനും അമ്മ ആരായിരുന്നു? സ്വയംഭൂന്റെ ശതരൂപയുടെ. ഓ, വെരി. ആ, ആദ്യ മനുഷ്യന്, ആദ്യ സ്ത്രീയും ആരായിരുന്നു? ആ, പറഞ്ഞോളൂ. ശംഭുമനു ശതരൂപ. ശതരൂപ സായംഭു ശതരൂപയാണ് ആദ്യ മനുഷ്യൻ. ഇതെപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ്, അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചോണ. അതേപോലെ കുട്ടികളോടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 33 കോടി ദേവതകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒറ്റയൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൽ നിന്നിട്ട് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് എന്താ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ മനസ്സിലായ പറഞ്ഞത്, ആ ഓങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു. പിരിഞ്ഞത് എന്നൊക്കെയാ? ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ, സൃഷ്ടി സ്ഥിതി സംഹാരം. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ജോലി. ഇപ്പൊ എങ്ങനെയാ, നമ്മൾ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ദെൻ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഇല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ ഭഗവാനിൽ നിന്ന് വന്ന വിശ്വരൂപത്തിൽ ഭഗവാൻ കാണിക്കുന്നുണ്ട് എല്ലാം. അതെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നത് അവരെ എല്ലാവരെയും ഓരോരോ ജോലി ഭഗവാൻ നിർത്തിയിരിക്കുക. വരുണൻ തന്നെ ജലത്തിന്റെ അധിപനാ, വരുണനാന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ ജോലി നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം മൊത്തം, ഭൂമി മൊത്തം പോകും. മനസ്സിലായോ? അതേപോലെ വായുദേവന്, വായുദേവനെ നമുക്ക് വായുദേവൻ നമുക്ക് ഓക്സിജൻ തന്നില്ല. പ്രോജി മ്യൂട്ട് ചെയ്യൂ എല്ലാരും. എന്നിട്ട് ഓക്സിജൻ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലാവരും അതെ അവരവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അതിനു വേണ്ടിയിട്ടാണ് 33 കോടി ദേവതകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കുട്ടികളെ എന്നെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കണം. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ട് കവിലാവതാരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ദേവഹൂതിയും കർദമനും അവരെയാണെന്നുണ്ടെങ്കിൽ ദേവഹൂതിയെ സ്വന്തം അച്ഛൻ തന്നെ സ്വയംഭൂമന് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ശതരൂപയും കൂടി വന്നിട്ട് കർദമനെ കൊണ്ടുപോയിരുന്നു. ഭഗവാൻ അതിനു മുമ്പിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർദമനോട്, നിന്നെ തേടിയിട്ട് ഒരു പെൺകുട്ടി വരും, ആ പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കണം, നീ തപസ്തിയ. പക്ഷെ ഗൃഹസ്ഥാശ്രമവും വേണം, ഗൃഹസ്ഥ എല്ലാ എല്ലാ ആശ്രമങ്ങളും പൂർണ്ണമായ ആ തപസ്സിന്റെ പൂർണ്ണത വരത്തുള്ളൂ. അതുകൊണ്ട് നീ കല്യാണം കഴിക്കണമെന്ന് സാക്ഷാൽ വിഷ്ണു തന്നെ വന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവഹൂതിയുടെയും കർദമന്റെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴേ ഒരു കണ്ടീഷൻ കർദമൻ വെച്ചിട്ടുണ്ടായിരുന്നു, കർദമ മുനി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇതെന്താ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കർദമൻ അങ്ങ് തപസ്സിൽ അങ്ങ് മുഴുകിപ്പോയി. മുഴുകി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പക്ഷെ ദേവഗതി അതിവ്രതയായതുകൊണ്ട് എന്താ ചെയ്തത്? തന്റെ പാതിവൃത്യം അനുസരിച്ച് ആ കർദമന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒരു ദിവസം കർദമ മുനിയാണെന്നുണ്ടെങ്കിൽ കണ്ണു തുറക്കുന്ന സമയത്ത് സാക്ഷാൽ അതിസുന്ദരിയായിട്ടുള്ള ചക്രവർത്തി, ലോകത്തിന്റെ മൊത്തം ചക്രവർത്തിയായിട്ടുള്ള സായംഭൂമനുവിന്റെ മകള് ഒരു എല്ലും കോലും ആട്ടിരിക്കുന്നു. അങ്ങനെ കർദമന് ഭയങ്കര സങ്കടം വന്നു. സങ്കടം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കർദമനാണെന്നുണ്ടെങ്കിൽ തന്റെ സിദ്ധിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരുത്തി? ഒരു വിമാനം അവിടെ വരുക. വിമാനം വന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് അവിടെ ബിന്ദുസരസിൽ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ബിന്ദുസരസിൽ കുളിച്ചപ്പോ അതിലും ഇതായിട്ട് എന്ത് ചെയ്തു? പിന്നെ ദേവഹൂതി അതിസുന്ദരിയായിട്ട് വന്ന് കർദമനും അതേപോലെ സുന്ദരനായി. അവരെ രണ്ടാളും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വിമാനമൊക്കെ റൈറ്റ് ബ്രദേഴ്സ് ഒന്നും ഉണ്ടാക്കിയതൊന്നും അല്ല. നമ്മുടെ ഈ പാഗോദം കൊണ്ടുപോയിട്ട് അതിന്റെ തത്വങ്ങൾ അനുസരിച്ച് അവരിങ്ങനെ പുതിയ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുക. നമുക്കറിഞ്ഞില്ല നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെന്ന്, നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ സനാതന ധർമ്മ. ആ ധർമ്മത്തിന്റെ എന്തൊക്കെയാണ് പ്രാധാന്യം, എന്തൊക്കെയാണ് അതിനകത്ത് അന്തസത്തകൾ ഒന്നും അറിയില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറേശ്ശെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അജ്ഞാനം സമ്പാദിക്കണം കേട്ടോ. നമ്മുടെ സനാതനധർമ്മത്തിന് ഇടിച്ചു താഴ്ത്തി ആര് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അതിനെ അംഗീകരിച്ചു കൊടുക്കില്ല. സനാതനധർമ്മം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. ആരും അതിനെ ദബായിക്കാനും അതിനെ അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ആണെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിനെ പറ്റി നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിനുള്ളത് എന്നുള്ളത്. അന്നേരം ഈ ഭാഗവതത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നാരായണൻ, നാരായണൻ തന്നെ ഭാഗവതം തന്നെയാണ് നാരായണ, ആ ഭാഗവതത്തിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് എവിടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സപ്താഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഭാഷണങ്ങൾ, ചോറുണ്ണാനല്ല പോകേണ്ടത്,
പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയതിന് എല്ലാവരുടെയും ഒരു വലിയൊരു പറച്ചില്ല. ഓ, ഞങ്ങൾ പോയിട്ട് ചോറുണ്ടിട്ട് വന്നു കേട്ടോ. ചോറുണ്ടെന്ന് ഏതുകൊണ്ട് വലിയ കാര്യമെന്നുള്ള ഇരിക്കുക. ചോറുണ്ണാനല്ല പോകണ്ടേ, അവിടുത്തെ പ്രഭാഷണങ്ങൾ ആചാര്യം പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിങ്ങൾ കേട്ട് അതിനെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതേപോലെ നമ്മളെ എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, കർത്തമ അവർ വിമാനത്തിൽ സഞ്ചരിച്ചു, സഞ്ചരിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ 9 പെൺകുട്ടികളുണ്ടായി. 9 പെൺകുട്ടികളുണ്ടായപ്പോൾ കർത്തമൻ പറഞ്ഞു, ഞാൻ ഇനി തപസ്സിന് പോവാണെന്ന്. പക്ഷേ കർത്തമ്മനോട് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്വയം നിന്റെ പുത്രനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ദേവഗതി പറഞ്ഞു, ഈ 9 പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പേര് കല്യാണം കഴിച്ചു കൊണ്ടുപോകും, പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവില്ലേ, അങ്ങ് എനിക്കൊരു പുത്രനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അങ്ങ് നിന്നെങ്കിലേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ തന്നെ കപിലനായിട്ട് കർദമവനിക്കും ശതരൂപയ്ക്കും ഞാൻ ഒന്നുണ്ടെന്ന്, സോറി ശതരൂപയല്ല, ദേവഹൂതിക്കും പുത്രനായിട്ട് ജനിക്കുന്നു. നമ്മൾ 5 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. ഇനി 6-ാമത്തെ ശ്ലോകമാണ്. മനുനോ ബഹൃദാഞ്ച ദേവഹൂതി തരുണീരത്നം അവാപ്യ കർത്തമോസോ ഭവദർജന നിർവൃതോ വിദസ്യ ദൃശുശ്രൂഷണയാ ദദോ പ്രസാദം. മനുനോ ബഹൃദാഞ്ച ദേവഹൂതി തരുണീരത്ന അവാപ്യ കർത്തമോസോ ഭവദർജന നിർവൃതോ വിദസ്യ ദൃഢശുശ്രൂഷണയാ ദദോ പ്രസാദം. മനുനോ ബഹൃദാം ച ദേവഹൂതി തരുണീരത്നം അവാപ്യ കർത്തമോസോ ഭവദർജന നിർവൃതോ വിദസ്യ ദൃഢശുശ്രൂഷണയാ ദദോ പ്രസാദം. മനുനോ ബഹൃദാം ച ദേവഹൂതി തരുണി രത്ന അവാഭ്യ കർത്തമോസോ ഭവദർജന നിർവൃതോപിതസ്യ ദൃഢ ശുശ്രൂഷണയാ ദദോ പ്രസാദം. ഹരേ കൃഷ്ണ. കൊച്ചു മക്കൾക്ക് വായിക്കാൻ പറ്റുമല്ലോ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മനുനോ ബഹൃതാം ച ദേവഹൂതിം തരുണീ രത്നമവാപ്യ കർത്തമോസൌ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൌ പ്രസാദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. മനുനോ ബഹൃതാം ച ദേവഹൂതി തരുണീ രത്നമവാപ്യ കർദമോസൌ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൌ പ്രസാദം. ഹരേ കൃഷ്ണ. കൃഷ്ണ വെരി ഗുഡ്. മനനോപകൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൌ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൌ പ്രസാദം. ഹരേ കൃഷ്ണാദരി. വെരി ഗുഡ്. ഇനി ഒരു പ്രവചനമായി. ഹരേ കൃഷ്ണ. ദേവഹുതിരുണ്യരത്നമവാപ്യ കർദമോസൗ ഭവദർശന നിർവൃതോ അപി തസ്യാം ദൃഢ ശുശ്രൂഷണ ദദോ പ്രസാദം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. മനുനോ ഹൃദാഞ്ച ദേവഹൂതി ഈ കർത്തമനോ എന്താ മനു ആണെന്നുണ്ടെങ്കിൽ ദേവഹൂതി വളരെ ആദരവോടുകൂടി കൊണ്ടു കൊടുത്തതാ. തരുണീരത്നം ദേക്കോ കർത്ത ദേവഹൂതി എന്താ പറഞ്ഞിരിക്കുക, തരുണീരത്നം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? കർത്തമനെ അതേപോലെ ദൃഢ ശുശ്രൂഷണയാ ദദോ പ്രസാദം, ദൃഢമായിട്ട് ശുശ്രൂഷ ചെയ്തു. കർത്തവനാണെങ്കിൽ തപസ്സി മുഴുകിയിരിക്കുമായിരുന്നു. ആ തപസ്സി മുഴുകിയിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ കർത്തവനെ ഒന്നും അറിയില്ല, പൂജാതി സാധനങ്ങളും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയെന്നുള്ളതാ. ആ ആ സായംഭൂ മനുവിന്റെ മകളാണ് ചക്രവർത്തിയുടെ മകളാണ്, നോക്കുമല്ലോ. അതേസമയം ഇന്നത്തെ പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇന്ന് നമ്മളായി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുമോ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെന്താ ഭഗവാന്റെ ആ ഭഗവത് അർച്ചനയിൽ നിർവൃതി കൊണ്ടിരുന്ന കർദമനെ എന്ത് ചെയ്തോ, ദൃഢ ശുശ്രൂഷണയാ ദദോ പ്രസാദ്, എന്നിട്ട് തന്റെ ദൃഢ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എന്തിനായി കർദമന് വളരെ സന്തോഷമാണ്. അതാണ് ഈ പറയുന്നത്. സാപുനാതുവാസനാമകൃതേ
സപുനസ്തുപാസനാ പ്രഭാവാത് ദൈതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗലോ നവാത്മാ ബഹരദ്ദേവപദേഷു ദേവഹൂത്യാ സപുനസ്തുപാസനാ പ്രഭാവാത് ദൈതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗലോ നവാത്മാ വ്യഗരദ്ദേവപദേഷു ദേവഹൂത്യാ സപുനസ്തുപാസനസ്തുപാസന പ്രഭാവാത് ദൈതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗലോ നവാത്മാ വ്യഗരദ്ദേവപദേഷു ദേവഹൂത്യാ ഹരേ കൃഷ്ണ സപുനസ്തുപാസന പ്രഭാവത് ദൈതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗുലോ നവാത്മാ വ്യവഹര ദേവപദേഷു ദേവഹൃദ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അയച്ചോളൂ. ഹരേ കൃഷ്ണ നമോ ഭഗവതി വാസുദേവ നപുന ശരിയാകരദേവേഷു ദേവഹൂത്യ എന്ത് പറ്റി ഇടയ്ക്ക്? അടുത്താള് വായിക്കേ. ഹരേ കൃഷ്ണ സപുനസ്തുപാസന പ്രഭാവാദൈതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗുലോ നവാത്മാ വ്യഗരദേവപദേഷു ദേവഹൂത്യാ. ഹരേ കൃഷ്ണ മാതാജി. ഒരു പ്രവചനം കൂടി വായിക്കൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സപുനസ്തുപാസന പ്രഭാവാത് ദൈതാകാമകൃതേ കൃതേ വിമാന വനിതാകുലസംകുലേന നവാത്മാ വിഹരദ്വേവ പദേഷു ദേവഹൂത്വാ. ഹരേ കൃഷ്ണ വെരി ഗുഡ്. സപുനസ്തുതു ഉപാസന അങ്ങയുടെ ഉപാസനയിലെ പ്രഭാവമായിട്ട് എന്താ കർദ്ദവിന് ഭയങ്കര സിദ്ധികൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭക്തിയുടെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ നമുക്കും അതേപോലെ അതെന്നൊരു ഭക്തിയുടെ അങ്ങേയറ്റ ഹൈലൊക്കെ ഉള്ള ആൾക്കാർ കടന്നിട്ട് വെള്ളത്തിന് മോളെ ശങ്കരാചാര്യര് എന്നെ വായുപൂടെ സഞ്ചരിക്കുമായിരുന്നു അങ്ങനെ അവർക്കൊക്കെ ആഗിമ ലനിമ ആരിമ അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ സിദ്ധികൾ ലഭിക്കുമെന്നുള്ളതാ. അങ്ങനെ വളരെ ചെറുതാവാൻ പറ്റും, വളരെ വലുതാവാൻ പറ്റും, അങ്ങനെ ഒരുപാട് സിദ്ധികൾ ലഭിക്കും. അങ്ങനെ ഇവിടെയും കർത്തവ്യനുണ്ടല്ലോ, അങ്ങനെ സിദ്ധികൾ ലഭിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈതാ കാമ കൃതേ കൃതേ വിമാനേ, അദ്ദേഹത്തിന്റെ ആ മാഹാത്മ്യത്തിൽ എന്ത് ചെയ്തു? ഒരു വിമാനത്തെ വരുത്തി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവഹൂതിയുടെ ആ കോലം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കർത്തവന് ഭയങ്കര സങ്കടം വന്നു. നോക്കൂ, ഇത്രയും തരുണീരത്നമാ എന്താ മനുവാണെന്നുണ്ടെങ്കിൽ വളരെ ആദരവോടുകൂടിക്കൊണ്ടി തന്നെ ആ തരുണീരത്നം ഇത്രയും കഷ്ടപ്പാടിൽ എന്നെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയില് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സംതൃപ്തനായിട്ടാണെന്നുണ്ടെങ്കിൽ തന്റെ ആ പ്രഭാവത്താല് എന്ത് ചെയ്തു? ഒരു വിമാനം അവിടെ വന്നു. വനിതാകുല സംഗുലോ നവാത്മാ വ്യഹരദേവ പദേശു ദേവഹൃത്യ. അങ്ങനെ അനേക ദിവ്യ ഭൂമികളിൽ അവർ സഞ്ചരിച്ചു. ദിവ്യ ഭൂമികളിൽ സഞ്ചരിച്ചിട്ട് എവിടെല്ലാം അവർ സഞ്ചരിച്ചിട്ട് ഏത് സ്ഥലത്ത് ഇവർക്ക് പോകാൻ പറ്റുക എന്നുള്ള ഈ വിമാനത്തിന്. അങ്ങനെ വളരെ ആനന്ദമായിട്ട് അവർ കാലം കഴിച്ചുകൂട്ടിയ കാലം പോയത് അറിഞ്ഞില്ല അവര്. സദവർഷമദാവിദീത സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്രദോപികാന്ത ഹിതകൃത്വജ്ജനനോത്സഹോ നിവാസിതേ. സദവർഷമദാവിദീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്രദോപികാന്ത ഹിതകൃത്വജ്ജനനോത്സഹോ നിവാസിതേ. ശതമർഷമദാവിദീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്രദോപികാന്ത ഹിതഹൃത്വജ്ജനനോത്സഹോ നിവാസീത് ത്വജ്ജനനോത്സഹോ നിവാസീത് വനയാന സമുദ്രദോപികാന്ത ഹിതഹൃത് ത്വജ്ജനനോത്സഹോ നിവാസീത്.
വായിക്കാൻ പറ്റുമോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശതവർഷമതപ്യതിത്യസോയം നവകന്യസമാപ്യ ധന്യരൂപ വനയാന സമുദ്യോപി കാന്ത ഹിതകൃത്വ ജനോത്സുകോ നിർവാദ നിർവാ നിർവാ ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ശതവർഷ മത വ്യതീത്യ സോയം നവകന്യ സമവാപ്യ ധന്യ രൂപ വനയാന സമുദ്യതോപി കാന്ത ഹൃതകൃത്വജനനോത്സുകോന്യവാത്സീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശതവർഷ മത വ്യതീത്യ സോയം നവകന്യ സമവാപ്യ ധന്യ രൂപ വനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വ ജനനോത്സുകോന്യവാത്സീത്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശതവർഷ മത വ്യതീത്യ സോയം നവകന്യ സമവാപ്യ ധന്യ രൂപ വനയാന സമുദ്യതോപി കാന്ത ഹൃതകൃത്യുജ്ജനനോത്സുകോ നൃവാത്സീത്. അങ്ങനെ സതവർഷം എത്ര വർഷം അവര് 100 വർഷം അങ്ങനെയാണെന്ന് 100 സംവത്സരം ക്രീഡാസുനോത്സവങ്ങൾ അനുഭവിച്ചുകൊണ്ട് 9 പുത്രിമാരെ ആയി അവർക്ക് സുന്ദരിമാരായിട്ടുള്ള 9 പുത്രിമാരെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ 100 വർഷം എങ്ങനെ ഇത്രയും ആയുസ്സുണ്ടോ? ഓർത്തോണം ഇത് ഏത് വർഷത്തിലെ സത്യയുഗത്തിലെ കാര്യമാണ്. സത്യയുഗത്തിൽ എത്രയായിരുന്നു അവർക്ക് ആയുസ്? 100,000 വർഷമായിരുന്നു. അങ്ങനെ ഇവിടെ 100 സംവത്സരക്കാലമാണെന്നുണ്ടെങ്കിൽ ക്രീഡാസുഖങ്ങൾ അനുഭവിച്ച് അവർ രണ്ടുപേരും കൂടെ എല്ലാ രോഗങ്ങളിലും കരങ്ങി നടന്ന് അങ്ങനെ അവർക്ക് 9 പുത്രിമാർ അതിസുന്ദരികളായിട്ടുള്ള 9 പുത്രിമാരുണ്ട്. എന്നിട്ടോ അന്നേരം വനയാന സമ്മതോപി കാന്ത, കാന്തനാണെന്നുണ്ടെങ്കിൽ കാന്തനാരാ ഇവിടെ കർത്തമേനെ. കർത്തമേന് വനത്തിൽ പോകാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ തപസ് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വനത്തിൽ പോകാൻ വേണ്ടിയിട്ട് കാന്തൻ തുടങ്ങുന്ന സമയത്ത് ജനനോത്സവോ നിവാസീതേ, എന്നിട്ട് എന്താ ചെയ്തത്? കർത്തമേന് വനത്തിൽ പോകാൻ തുടങ്ങിയപ്പോ ദേവഭൂതി പറഞ്ഞു, ഈ 9 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരുടെ സ്വത്തുകൾ, അവരവരുടെ വീട്ടുകളിൽ പോവും, പിന്നെ ഞാൻ പിന്നെയും ഒറ്റയായി പോവും. അതുകൊണ്ട് അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുത്രനെ എനിക്ക് തരാമെന്ന്. ആ പുത്രന് വേണ്ടിയിട്ട് ദേവഗതി ഇവിടെ പറയുന്നത്. നിജഭത്യാഹിരാഭവൻ നിഷേപ നിരയ നിരതായ മരദേവ ദേവഹൂത്യാ കവിലസ്തമജായതാ ജനാന പ്രദയേഷം പരമാത്മ തത്വവിദ്യ. നിജഭർത്തിഗിരാഭവൻ നിഷേപ നിരതായ മരദേവ ദേവഹൂത്യാ കപിലസ്ത്യമജായതാ ജനാന പ്രദയേഷം പരമാത്മ തത്വവിദ്യ. നിജഭർത്തു ഗിരാഭവൻ നിഷേപ നിരതായ മരദേവ ദേവഹൂത്യ കപിലസ്ത്യമജായതാ ജനാന പ്രദയേഷം പരമാത്മ തത്വവിദ്യ. നിജഭർത്തു ഗിരാഭവൻ നിഷേപ നിരതായ മത ദേവ ദേവഹൂത്യ കവിലസ്തമജായത ജനാന പ്രദയേഷം പരമാത്മ തത്വവിത്ത. പ്രദയേഷൻ പരമാത്മ തത്വവിത്ത. ഹരേ കൃഷ്ണ. നിജഭർത്തൃഗിരാഭവൻ നിഷേവാം നിരതായ മത ദേവ ദേവഹൂത്യാം ഹരേ കൃഷ്ണ. നിജഭദ്രഗിരഭവനിക്ഷേപ നിരതായ മത ദേവ ദേവഹൃത്യാം കപിലസ്തമജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിജഭർത്തൃഗിരാഭവൻ നിഷേവ നിരതായ മത ദേവ ദേവഹൂത്യാം
കപിലസ്ത്വമജായതാജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം ഹരേ കൃഷ്ണ. ഇനി ഒരു ഒരു പ്രവചനം കൂടെ വായിച്ചു. ഹരേ കൃഷ്ണ. നിജ ഫർഗിരി ഭവൻ നിഷേവാം നിരതായ മദാ ദേവ ദേവ ഹൂത്വാം കപിലസ്ത്വമജായതാ ജനാനാം പ്രദീഷ്യൻ പരമാത്മദാ പരമാത്മദാത്വ പരമാത്മദ തത്വ വിദ്വാം. നമ്മൾ എത്രയോ കാലം കൊണ്ട് മലയാളമേ ഇത് ചെയ്തില്ലല്ലോ, എന്നിട്ട് നമുക്ക് സംസ്കൃത ഭാഷയായിട്ട് കൂടി നമുക്ക് പെട്ടെന്നെല്ലാം മനസ്സിലാവുന്നുള്ളത്. വീട്ടിലായാലും ഒരു അഞ്ചെട്ട് ഉണ്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായും ഇത് കിട്ടും കേട്ടോ, കിട്ടാതൊന്നും ഇരിക്കത്തില്ല, എല്ലാവർക്കും കിട്ടും നമുക്കത്. ടെൻഷൻ ഒന്നും എടുക്കണ്ട. നിജഭർത്ത് ഗിരാഭവൻ നിഷേവ നിരതായ മര ദേവ ദേവഹൂത്യ കപിലസ്തം അജായത ജനാന പ്രദേശൻ പരമാത്മ തത്വ വിത്ത പ്രദേശൻ പരമാത്മ തത്വ വിത്ത ഭർത്ത് ഗിരാ ഭവൻ നിഷേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉപദേശം അനുസരിച്ച് എന്ത് ചെയ്തു, ദേവഹൂതിയിലല്ലേ സാക്ഷാൽ ഭഗവാൻ ജനിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഭഗവാന്റെ ഭജനത്തില് ദേവഹൂതിയോട് പറഞ്ഞു, കപിലം പറഞ്ഞു നീ ഭഗവാനെ ഭജിക്കൂ. നേരത്തെ കർദമനോട് പറഞ്ഞിട്ട് സോറി കർദമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ നിനക്ക് പുത്രനായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്തമൻ എന്ത് ചെയ്തു, ദേവഹൂതിയോട് പറഞ്ഞു നീ ഭഗവാനെ ഭജിക്കൂ, നിനക്ക് ഭഗവാൻ തന്നെ നിനക്ക് സ്വയം പുത്രനായിട്ട് അവതരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അംശ അവതാരം, അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഭഗവാന് കോടിക്കണക്കിന് അവതാരങ്ങളാണ് എടുത്തിരിക്കുന്ന ഭഗവാൻ. നമ്മൾ വെറും ഭാഗവതത്തിലെ ഭാഗവതത്തിൽ 24 അവതാരം ഉണ്ട്, പക്ഷെ നമ്മൾ മൊത്തം പറയുന്ന 10 അവതാരം 10 അവതാരം എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ ഭഗവാന്റെ അവതാരത്തെ പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഒരു കാര്യങ്ങളെ പറ്റിയും പറയാൻ പറ്റില്ല. ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അനർവചനീയമാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാ ഭഗവാൻ ജനിക്കാൻ വേണ്ടിയിട്ട് അതാ പറയുന്നത്, സർസന്താനങ്ങൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മയും അച്ഛനും തീർച്ചയായിട്ടും ഭക്തരായിരിക്കണം. ആ ഭക്തിയിൽ നിന്നിട്ട് വരുന്ന ഒരു സന്താനമേ അവർക്ക് അവർക്കായാലും ആർക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും സൊസൈറ്റിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഗുണം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ സൊസൈറ്റി കാണുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാ, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവസാനം ഒന്ന് പിടിക്കപ്പെടില്ലേ, എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഭഗവാനെ അവശേഷിപ്പിക്കും എന്നുള്ളതാ. അങ്ങനെയല്ലേ, ഒരിക്കലും പിടിക്കില്ല പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസാനം കണ്ടില്ലേ, ജയിലഴികളിലും പിന്നെ മരണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും എല്ലാം പോകുന്ന കാര്യങ്ങൾ കണ്ടോ. നമുക്ക് എന്തോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വല്ല ടെൻഷൻ ഉണ്ടോ, ഉറക്കം ഉണ്ടാവോ ഇവർക്കൊക്കെ, ഒരിക്കലും ഉറക്കമുണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത് ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പിട്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോ നമുക്കിത് എന്താ പറയുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു തരുമോ, ഇത് ദേവഹൂതിയുടെയും കർത്തമ്മന്റെയും കാര്യത്തില് നേരം കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പിട്ട് അവരെന്താ ചെയ്യുന്നത്, ഭഗവാന്റെ ആ തപസ്സിലും ഭഗവാന്റെ ആ ഭജനത്തിലും മുഴുകി അമ്മയും അച്ഛനും ഇരിക്കുന്നുള്ള. ഇപ്പൊ നമുക്ക് മുഴുകാനൊന്നും പറ്റത്തില്ല, നമുക്ക് കലികാലമായത്, പക്ഷെ ആ കലികാലത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ കാര്യങ്ങള്, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ സത്സംഗങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനുണ്ടല്ലോ അസുരനായി പോവില്ല എന്നുള്ളത്, അസുരനായിട്ട് ജനിക്കില്ല എന്നുള്ളത്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഭാഗവതം നമ്മളെ എന്തെല്ലാം പഠിപ്പിക്കുന്നതൊക്കെ. സന്ധിക്ക് പുത്ര ഉത്പാദനം ചെയ്തതുകൊണ്ട് ഹിരണ്യാശനും ഹിരണ്യകശുപും ഉണ്ടായത്, പക്ഷെ ആ അമ്മ 12 വർഷം അവള് ഗർഭത്തി ഇട്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോലും. വന്നപ്പോ വന്നു കഴിഞ്ഞിടക്കെയോ പിന്നെ അവര് ആർക്കെങ്കിലും ഒരു സമാധാനം കൊടുത്തുവോ, ആ അമ്മയ്ക്ക് എന്തായാലും എന്താ ഒരു വിഷമായിരുന്നായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അതുകൊണ്ട് ആ അമ്മയും അച്ഛനും കശ്യപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ആൾക്കാരാ കേട്ടോ, ഇതിനും കശ്യപന്റെ കാര്യമേ പറയുന്നത്, അതാ കശ്യപന് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം മഹാതപസ്യായിരുന്നു, അങ്ങനെ അദ്ദേഹത്തിന് എല്ലാം അറിയായിരുന്നു, ഇത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത്. അത് ആ പറയുന്നത് എപ്പോഴും നമ്മൾ ഓർത്തോണം, എന്തൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷൻ കൂടാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു സമയം നമുക്ക് വരും, നമ്മുടെ ഈ ചോരത്തിളപ്പൊക്കെ അങ്ങ് മാറുന്ന ഒരു സമയം വരും. എന്താ വരുന്നത്, വാർദ്ധക്യം എന്ന് പറയുന്ന ആ ഒരു സമയം വരുന്നുണ്ട്, ആ സമയമാണ് നമ്മളെ പെടുത്തുന്ന ഒരു സമയം എന്നുള്ളത്. പിന്നെയോ നമ്മുടെ കർമ്മങ്ങൾ, ബാഡ് കർമ്മസ് എന്താ ചെയ്യുന്നത്, നമ്മൾ നമുക്ക് രോഗങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജീവിക്കാന്. കഴിഞ്ഞ ജന്മങ്ങളിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പുണ്യമായാലും പാപമായി കഴിഞ്ഞാലും ഒരു സഞ്ചിതം എന്നാ ഇനി പറയുന്നത് പോലും, ആ സഞ്ചി കിട്ടിക്കൊണ്ടാണ് നമ്മൾ വരുന്നേന്നുള്ളതാ.
ആ വരുന്നത് നമ്മൾ അനുഭവിച്ച് തീർത്തേരി വെക്കൂ. അതിനനുസരിച്ച് പിന്നെ ഈ ജന്മം കൂടിയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി അതിനകത്ത് കെട്ടിക്കു തൂക്കണോ? വേണ്ടല്ലോ, യമുനയുടെ കൂട്ട് വേണം. യമുനയെ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുണ്യവും തീരും പാപവും തീരും. മനസ്സിലായി പറഞ്ഞു. പിന്നെ നമ്മൾ എവിടെയാ പോകുന്നത്? എവിടേക്ക? മോക്ഷപ്രാപ്തിയിലേക്ക്. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് തന്നെയാ. നമുക്ക് ദേവഹൂതി എന്താ ചെയ്തത്? ഭഗവാൻ സ്വയം വരുന്നെന്ന് പറഞ്ഞ സമയത്ത് എന്താ ചെയ്തത്? ഭഗവാന്റെ ആ നാമങ്ങളിലും ഭഗവാന്റെ ഭജനത്തിലും മുഴുകി അവര് ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആത്മവിദ്യ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്തായി? കപിലമുനിയുടെ അവതാരമാണ് ഇവിടെ നടക്കുന്നത്. കപിലസ്ഥം അജായത ജനാനാം പ്രദേശം പരമാത്മ തത്വവിത്ത. അങ്ങയുടെ തത്വവിത്തം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, കപിലമുനിയായിട്ട് സംഘയോഗം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കപിലമുനിയായിട്ട് ദേവഹൂതിയിൽ ഭഗവാൻ തരികയാണ്. വനമേ യുഷികാർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശഞ്ജനന്യേ കപിലാൽ മികവായു മന്ദിരേശ ത്വരിതന്തം പരിപാകി മാങ്ക ദുഃഖാത്. വനമേ യുഷികാർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശഞ്ജനന്യേ കപിലാൽ മികവായു മന്ദിരേശ ത്വരിതന്തം പരിപാകി മാങ്ക ദുഃഖാത്. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശഞ്ജനന്യേ കപിലാത്മകവായു മന്ദിരേശ ത്വരിതം ദം പരിപാകി മാകദോക്യാത്. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശഞ്ജനന്യേ കപിലാത്മകവായു മന്ദിരേശ ത്വരിതം ദം പരിപാകി മാകദോക്യാത്. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്യ മുവാദിശൻ ജനന്യേ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം തം പരിപാകിമ വെദുഖ്യാത്. ഹരേ കൃഷ്ണ. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശൻ ജനനൈ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം തം പരിപാഹി മാം ഗതൗഖാത്. സർവത്ര നാമ സങ്കീർത്തനം ഗോവിന്ദ. വേണ്ട മോളെ, ഇവിടെ വേണ്ട, അടുത്തത് തുടർച്ചയാണ്. ഹരേ കൃഷ്ണ. ആ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസമുപാദീശഞ്ജനന്യേ കപിലാത്മകവായു മന്ദിരേശ ത്വരിതം താം പരിപാകി മാം ഗതൗഖാ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഉത്തമോ ഭവതേ വാസുദേവായ. വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാധി സജ്ജനന്യേ കപിലാത്മകവായു മന്ദിരേശ ത്വരിതം ത്വം പരിപാകി മാം ഗതൗഖാ. ഹരേ കൃഷ്ണ. ഒരു പ്രവചനം വായിക്കേ. ഹരേ കൃഷ്ണ. വനമേ യുഷി കർമ്മദേ പ്രസന്നേ മതസർവസമുപാധി സഞ്ജനന്യൈ കപിലാത്മക വായു മന്ദിരേശ ത്വരിതം തം പരിപാഹി മാം ഗതൗഖാൽ. ഹരേ കൃഷ്ണ. കൃഷ്ണ വെരി ഗുഡ്. അങ്ങനെ വനമേ യുഷി കർദ്ദമേ പ്രസന്നേ മത സർവസമുപാധിശ. അങ്ങനെ കപിലൻ അവതരിച്ചു. അവതരിച്ചു കഴിഞ്ഞപ്പോ നേരത്തെ കർദ്ദമം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സവിച്ചനായിട്ട് പോകുന്നേ, അന്നേരം കപിലനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കർദ്ദമനെ ഭഗവാൻ, കർദ്ദമനെ അറിയാം ഭഗവാനാണ് സ്വയം ഇതെന്നുള്ളത്. അന്നേരം ഇനി അമ്മയെ നോക്കിക്കോളൂ. എപ്പോഴും സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്കാലത്ത് അവരെ അച്ഛന്റെ തണലില്, പിന്നെ യൗവനത്തില് ഭർത്താവിന്റെ തണലില്, വാർദ്ധക്യത്തിലോ മകന്റെ തണലില്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കർദ്ദമനോട് കപിലമുനി തന്നെ പറഞ്ഞു. കർദ്ദമൻ പറഞ്ഞു, ഇതേപോലെ ഭഗവാനെ എനിക്ക് തപസ്സിനായിട്ട് പോകണം. എനിക്ക് തപസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങയിലേക്ക് എനിക്ക് വരണം. അതിനു വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിച്ചിട്ട് തപസ്സിനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം കർദ്ദമനാണെന്നുണ്ടെന്നല്ല, കപിലമുനി കർദ്ദമനെ തപസ്സിനായിട്ട് വനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. വനം തന്നെയാണ് ഇവിടെ, പക്ഷെ ഫുൾ ടൈം തപസ്സിലേക്ക് പറഞ്ഞു വിടുന്നു. പറഞ്ഞു വിട്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? പട്ടതിരിപ്പാടായി പറയുന്നത്. കപിലാത്മക വായു മന്ദിരേശ, എല്ലാവർക്കും അമ്മയ്ക്ക് തന്നെ ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കപിലൻ ഉപദേശിക്കൂ അമ്മ എന്നുള്ളതാ. എന്നിട്ട് ആ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ആ ഭഗവാനെ അല്ലയോ ഗുരുവായൂരപ്പ വായു മന്ദിരേശ
എന്നിട്ട് എന്ത് ചെയ്യണം? ത്വരിതന്തം പരിപാഹിമ ഗതോഖ്യാതെ, എന്നെ വേഗത്തിൽ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവാൻ എന്നാ പറയുന്നത്. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസമുപാദിശൻ ജനന്യേ ഏ കവിലാത്മക വായു മന്ദിരേശ, ഹേ കവിലാത്മക ഏ വായു മന്ദിരേശ അല്ലയോ ഗുരുവായൂരപ്പ, ത്വരിതന്തം പരിപാഹിമ ഗതോഖ്യാതെ, എന്റെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും എന്റെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നിട്ടും എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുന്നു. ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. ഇനി അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലും കവിലൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നതാണെന്നുള്ളത്. കുട്ടികളെ എല്ലാം പെൺകുട്ടികളെ എല്ലാം ഓരോ മഹർഷിമാരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി, അവരുടെ കല്യാണം കഴിച്ചുകൊണ്ട് പോയപ്പോൾ കപിലമുനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപസ്യയായിട്ടല്ലേ ജീവിക്കുന്നതന്നെ, സംഘയോഗം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വയം വന്നിരിക്കുന്നത്. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുന്നു. ഏകാന്തത അനുഭവപ്പെടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് പറയുന്നു, പിന്നെ മകനെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയെല്ലാം ആയണക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതികസുഖങ്ങളിൽ അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്നിട്ടോ വിട്ടുവരാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് മകനെ അല്ലെന്നുണ്ടെങ്കിൽ മക്കളെ എന്നുള്ള ആ ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. നോക്ക്, ഒരമ്മ മകനോട് യാചിക്കുന്നു എന്നുള്ളതാ, എന്നെ ഇതിൽ നിന്നിട്ട് രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. പണ്ട് കുന്തിദേവിയാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ നേരം കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞു, ധർമ്മരാജനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. ചക്രവർത്തി സ്ഥാനത്ത് അത്രയ്ക്കും ചക്രവർത്തി രാജമാതയായി കഴിഞ്ഞു കുന്തിദേവി. പക്ഷേ ഭഗവാൻ ദ്വാരകയിൽ പോകുന്ന സമയത്ത് കുന്തിദേവി കണ്ണീരോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കുന്തി സ്തുതിയുണ്ട് ഭാഗവതത്തില്. ആ കുന്തിദേവി എന്താ പറയുന്നേ, ഭഗവാനെ എനിക്ക് ഇനിയും ദുഃഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കും, എന്തിനു വേണ്ടിയിട്ടാ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് സുഖം വന്ന സമയത്ത് അങ്ങ് ദ്വാരകയിൽ പോവുക, അതുകൊണ്ട് എത്ര ദുഃഖം വേണമെങ്കിലും എനിക്ക് തന്നോളൂ, എന്തിനു വേണ്ടിയിട്ടാ, ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. മനസ്സിലായി പറഞ്ഞത്? നമ്മളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു ദുഃഖം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഭഗവാനെ വിളിക്കുന്ന ആൾക്കാരെയായിരിക്കുമോ കണ്ടില്ലേ, ഞാൻ നമ്മൾ പറഞ്ഞു നമുക്ക് മനസ്സിൽ അങ്ങനെ തോന്നിയില്ലേ, വേറെ ആൾക്കാർ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചോളും, കണ്ടില്ലേ നീ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ നിനക്ക് കിട്ടിയത്, എന്തെങ്കിലും നിനക്ക് കിട്ടിയോ, നിനക്ക് ദുഃഖമല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളല്ലാതെ എന്തെങ്കിലും നിനക്ക് കിട്ടിയോ എന്ന് ചോദിച്ച് നമ്മളെ കുറേ കൂടി എരിവേരി കൊള്ളിക്കും. എന്നിട്ട് ഭഗവാനും വേണ്ട, പാർവതിയും വേണ്ട, ഒരു മനുഷ്യനും വേണ്ട, ഏഹ് കണ്ടില്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടിയത്, ഇനി ഞാൻ വിളക്കേ വെക്കുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാർ അങ്ങനെ ഇതായിട്ടുണ്ടെന്ന് അറിയാമോ. അങ്ങനെയല്ല, നമ്മൾ ഭക്തിയുടെ കുറച്ചൊക്കെ ഒരു ഇത് വരുന്ന സമയത്തുണ്ടല്ലോ മായാദേവിയുടെ ഒരു പരീക്ഷണമാണ് നമ്മളെ. ആ മായാദേവി നമ്മളെ പരീക്ഷിക്കുക, ഏഹ് നിങ്ങൾ എവിടം വരെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാമായ യോഗമായി രണ്ട് മായകളാണ് ഉള്ളത്. ഈ മഹാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ വിടത്തേയില്ല എന്നുള്ളത്, ഉടനെ നമ്മളെ കയറി പിടിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടു തന്നോണ്ടേ ഇരിക്കും എന്നുള്ളതാ. അതിനെയെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയി യോഗമായ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ ഉണ്ടല്ലോ നമുക്ക് കഷ്ടപ്പാടും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല, പ്രയാസങ്ങളും ഇല്ല, എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ എല്ലാം അനുഭവിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ കണ്ണി കൊള്ളേണ്ടത് പെരുകത്തെ കൊണ്ടുകൊണ്ട് മാറും എന്ന് പറയുന്നത് പോലെ അതിന്റെ കാഠിന്യം എല്ലാം കുറഞ്ഞ് നമുക്ക് എത്ര വിഷമം വന്നു കഴിഞ്ഞാലും നമുക്കതൊരു വിഷമമായിട്ട് തോന്നില്ല എന്നുള്ളതാ. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ ജീവിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വരുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മൾ കാര്യമാക്കാതെ ഭഗവത് പദാരബന്ധത്തിൽ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് യാതൊരുവിധ സംശയവും വേണ്ട, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാ? ഏ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഭഗവാനെ, ഇല്ലേ? നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ, ശിവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ. ആ ശിവം പോകുമ്പോൾ നമ്മൾ എന്താ വരുന്നത്? ശവമാണ്. അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയുള്ള ഭഗവാനാ? ആനന്ദ സാഗര മുരളീധര മീരാപ്രഭോരാദേശ വേണുഗോപാല 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 നന്ദ യശോദ കണ്ണാനന്ദ കിശോര നന്ദ യശോദ കണ്ണാനന്ദ കിശോര ജയ ജയ ഗോകുലബാല ശ്രീ വിജയ ഗോപാല ശ്രീ വിജയ ഗോപാല ആനന്ദ സാഗര മുരളീധര മീരാപ്രഭോരാദേശ വേണുഗോപാല 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 ശ്യാമളവർണ്ണ കണ്ണ താമര കണ്ണ ശ്യാമളവർണ്ണ കണ്ണ താമര കണ്ണ ഭഗവാൻ എന്താ പങ്കജാശന അംബുജാശന
ജയ് മുരളി കൃഷ്ണ ശ്രീ മുരളി ഗോപാല ശ്രീ മുരളി ഗോപാല ശ്രീ മുരളി ഗോപാല ദീനദയാലോ കൃഷ്ണ ഗാന വിലോല ദീനദയാലോ കൃഷ്ണ ഗാന വിലോല ജയ ജയ വിഷ്ണു വിലോല ശ്രീ വിജയ ഗോപാല ശ്രീ വിജയ ഗോപാല ആനന്ദ സാഗര മുരളീധര ആനന്ദ സാഗര മുരളീധര ഹീരാ പ്രഭോ രാധേശ്യാം വേണുഗോപാല 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 ഓം നമോ ഭഗവതേ വാസുദേവായ.